നമസ്കാരം. കേരളത്തിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം ഈ റിപ്പോർട്ടിൻ്റെ അവസാനം പറയാം. പക്ഷേ ഏറ്റവും ഒടുവിലായി കേൾക്കുന്ന നിക്ഷേപ തട്ടിപ്പ് സേഫ് ആൻഡ് സ്ട്രോങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സേഫ് ആൻഡ് സ്ട്രോങ് എന്ന കമ്പനി 86 കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രവീൺ റാണ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് വാർത്ത. പക്ഷേ ഈ വാർത്തയിൽ ചെറിയ പിശകുണ്ട്. കാരണം ഇപ്പോഴല്ല ഈ കമ്പനിക്കെതിരെ നിക്ഷേപ തട്ടിപ്പിന് എതിരെ പരാതി വരുന്നത്, ആ കമ്പനിക്കെതിരെ നടപടി തുടങ്ങുന്നതും ഇപ്പോഴല്ല. കഴിഞ്ഞ വർഷമാണ് ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റദ്ദാക്കിയത്. അതിനുശേഷം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷമാണ് നിക്ഷേപം സംബന്ധിക്കുന്ന പരാതികൾ, നിക്ഷേപം തിരികെ കിട്ടുന്നില്ല എന്ന പരാതികൾ വന്നു തുടങ്ങിയത്. ഈ സംഭവങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ട് ഒരാറുമാസമെങ്കിലും ആയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴാണ് വാർത്തകളിൽ പ്രവീൺ റാണ ഇടം പിടിക്കുന്നത്. പ്രവീൺ റാണയെ സംബന്ധിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരാതിരിക്കാൻ പല ഉന്നതരും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്തായാലും 86 കോടി രൂപയുടെ പരാതികൾ, ഈ 86 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്നത് ലഭിച്ച പരാതികൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ നടന്നിട്ടുള്ള പലതും കള്ളപ്പണ ഇടപാടുകളാണ്, നിയമവിരുദ്ധമായ ഇടപാടുകളാണ്. അതുകൊണ്ട് പണം നഷ്ടപ്പെട്ട പലരും ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ തട്ടിപ്പ് ഏതാണ്ട് 150 കോടിയോളം വരും എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഇങ്ങനെ 6 മാസം കൊണ്ട് അന്വേഷണം നേരിടുന്ന, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്ന പ്രവീൺ റാണയെ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ പ്രവീൺ റാണയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘം യാത്ര ചെയ്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കൊച്ചിയിൽ ഈ പോലീസ് സംഘം എത്തുന്നതിന് തൊട്ടു മുന്നേ, നിമിഷങ്ങൾക്ക് മുന്നേ പ്രവീൺ റാണ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പോലീസ് സംഘത്തിൻ്റെ ഈ നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിലെ തന്നെ ആരോ ഈ പ്രവീൺ റാണയ്ക്ക് ചോർത്തിക്കൊടുത്തു എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ ആസ്ഥാനത്ത് ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിനെക്കുറിച്ചുള്ള വിവരങ്ങളും മുൻകൂട്ടി പ്രവീൺ റാണയുടെ മേശപ്പുറത്ത് ഫയലുകളായി എത്തിയിരുന്നു. തുടർന്ന് ഈ രഹസ്യ ഫയലുകളെല്ലാം, അതായത് നിക്ഷേപവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യ രേഖകളും പ്രവീൺ റാണ ഓഫീസിൽ നിന്ന് മാറ്റുകയും പാലാഴിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത് ഇയാൾക്ക് പോലീസ് അനങ്ങിയാൽ വിവരം കിട്ടുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവുകളാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് വകുപ്പിലെ ഉന്നതർ ഇയാൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 150 കോടി രൂപ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന വ്യക്തിയെ ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഇയാൾക്ക് ഭരണ സിരാകേന്ദ്രങ്ങളിലുള്ള സ്വാധീനത്തിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഇയാൾ കൈകാര്യം ചെയ്യുന്ന കള്ളപ്പണത്തിൻ്റെ ഭൂരിഭാഗവും തീർച്ചയായും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടേതായിരിക്കണം എന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അയാളെ ഇതുവരെ തൊടാൻ കഴിയാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയിൽ നിന്നും മുങ്ങിയ പ്രവീൺ റാണ പോയത് നേരെ കണ്ണൂർ ജില്ലയിലേക്കാണ്. CPIM ശക്തി കേന്ദ്രമായ കണ്ണൂരിലാണ് ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലാണ് ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. ഇത് സംബന്ധിക്കുന്ന വ്യക്തമായ സൂചന പോലീസിനുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രവീൺ റാണയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, പ്രവീൺ റാണയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമാകും എന്നുള്ളതുകൊണ്ടാണ്. പല രാഷ്ട്രീയക്കാരും അതിന് മറുപടി പറയേണ്ടി വരും, പല ഉന്നത ഉദ്യോഗസ്ഥരും അതിന് മറുപടി പറയേണ്ടി വരും. കാരണം പ്രവീൺ റാണയുടെ ഒരു ചലച്ചിത്രം, ഇയാൾ 2 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ നിർമ്മിച്ച സിനിമകൾ സംവിധാനം ചെയ്തതിൽ ഒരാൾ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്നോർക്കണം. ഇങ്ങനെ കേരള പോലീസിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രങ്ങളിലും വ്യക്തവും ശക്തവുമായ പിടിപാടുള്ളയാളാണ് പ്രവീൺ റാണ. സോളാർ തട്ടിപ്പ് കേസിനെക്കുറിച്ച് കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സോളാർ തട്ടിപ്പ് എന്നത് കേവലം ലക്ഷങ്ങളുടെ കണക്ക് മാത്രമാണ്. അതും 1, 2, 3 വ്യക്തികളെ പറ്റിച്ച കേസാണ്. അതിന് കേരളത്തിലെ ഭരണകൂടത്തിലെ ചിലർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ സോളാർ തട്ടിപ്പ് കേസ്. സോളാർ തട്ടിപ്പ് കേസ് കേരളമെമ്പാടും വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും UDFനും ഭരണം നഷ്ടപ്പെട്ടത് തന്നെ ഈ സോളാർ കേസിൻ്റെ, തട്ടിപ്പ് കേസിൻ്റെ ചുവട് പിടിച്ചാണ്.
പക്ഷേ ഈ 150 കോടി രൂപയുടെ സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസുമായി നോക്കിയാൽ സോളാർ കേസ് ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇയാളുടെ രാഷ്ട്രീയ ബന്ധം ഇപ്പോഴും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നില്ല. ഇടതുമുന്നണിയെന്നോ വലതുമുന്നണിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന ഏജന്റാണോ ഈ പറയുന്ന പ്രവീൺ റാണ എന്ന് സംശയമുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തട്ടിപ്പുകാരൻ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത് 61 കോടി രൂപയാണ്. ഇതിന് ഇയാളെ ആരാണ് സഹായിക്കുന്നത്? ഇയാൾക്കൊറ്റയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാനാകും? ഇത്രയും വിവാദ വിഷയമായ 150 കോടി രൂപയുടെ തട്ടിപ്പിൽ പ്രതിയായി നിൽക്കുന്ന ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എങ്ങനെ സാധിക്കുന്നു? ഇത്തരം തട്ടിപ്പുകൾ നടന്നാൽ, ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ഒരു സർക്കാർ ചെയ്യേണ്ടത് നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനായി, നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാനായി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും പ്രതിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയുമാണ്. പക്ഷേ ഈ രണ്ട് ദിശയിലേക്കും കാര്യങ്ങൾ പോയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രവീൺ റാണ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് കോടികൾ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കോടികൾ പിൻവലിച്ചു കൊടുക്കാൻ ആരാണ്, ഏത് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഏത് ബാങ്കിങ് കമ്പനിയാണ് ഇയാൾ കൊത്താശ ചെയ്തു കൊടുക്കുന്നത്? ആരുടെ ബലത്തിലാണ്, ആരുടെ ഉത്തരവിന്മേലാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളം ഒരു മാഫിയയുടെ പിടിയിലാണ് എന്ന് വ്യക്തമാണ്. അത്തരം മാഫിയകൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ സഹായം കിട്ടുന്നു എന്ന് സ്വർണ്ണക്കടത്ത് കേസ് തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ പ്രവീൺ റാണയും ഇങ്ങനെ ഒളിച്ചു കളിക്കുമ്പോൾ മാസങ്ങളായിട്ടും നിക്ഷേപകരുടെ പരാതിയിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന, ഇന്ത്യയിൽ താമസിക്കുന്ന, കേരളത്തിൽ താമസിക്കുന്ന, കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ഒളിച്ചു കഴിയുന്ന പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി കാത്തിരിക്കുന്ന, ഇന്റർപോളിന്റെ സഹായം തേടാൻ പോകുന്ന കേരള പോലീസ് ഒരു കാര്യം ഓർക്കണം: അവർക്ക് എന്നൊന്നും ജനങ്ങളുടെ കണ്ണു വെട്ടിക്കാനാവില്ല. പ്രതിയുടെ ഉന്നത ബന്ധം വളരെയധികം വ്യക്തമാണ്. എത്രയും വേഗം പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ആർജവം കാണിക്കുന്നില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ഇനി ഏറ്റവും ഒടുവിലായി നമ്മൾ ആദ്യം ഉന്നയിച്ച ചോദ്യം: എന്തുകൊണ്ടാണ് നിക്ഷേപ തട്ടിപ്പ് കഥകൾ വീണ്ടും വീണ്ടും കേരളത്തിൽ കേൾക്കേണ്ടി വരുന്നത്? കേരളത്തിൽ വ്യവസായങ്ങളോ അല്ലെങ്കിൽ വൻകിട വ്യവസായങ്ങളോ മറ്റു പണമിടപാടുകളോ നടക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നത് കള്ളപ്പണമാണ്. ഈ കള്ളപ്പണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ. മുന്നേ ബാങ്കുകളിൽ പാർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിയമങ്ങൾ വന്നതോടുകൂടി ബാങ്കുകളിൽ ആ പണവുമായി ചെല്ലാനാകില്ല. മാത്രമല്ല, സഹകരണ ബാങ്കുകൾ, ഈ സഹകരണ ബാങ്കുകളിലും ഇപ്പോൾ പിടിവീണിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കുകളിൽ നടന്ന നിക്ഷേപ തട്ടിപ്പ് നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കള്ളപ്പണവും പിടികൂടും എന്ന അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ, ഇത്തരം തട്ടിക്കൂട്ട് കമ്പനികളിൽ ആളുകൾ നിക്ഷേപിക്കാൻ വരി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഈ കള്ളപ്പണമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ, ഈ കള്ളപ്പണത്തിൻ്റെ സ്വാധീനമാണ് ഇവിടെ നമ്മളെ എല്ലാവരെയും കഷ്ടത്തിലാക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ ആവർത്തിക്കാൻ, ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ ഇത് ഈ സാഹചര്യം മുതലെടുത്ത് തട്ടിപ്പുകാർക്ക് വളരാൻ സഹായിക്കുന്നത് ഈ കള്ളപ്പണത്തിൻ്റെ സ്വാധീനമാണ്. ആ കള്ളപ്പണത്തിന് തീർച്ചയായും രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ടാകും. രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ടാകുമ്പോൾ നടപടികൾ വൈകുന്നു. ഇതാണ് ഏറ്റവും ഒടുവിലായി സേഫ് ആൻഡ് സ്ട്രോങ് എന്ന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടും നമുക്ക് കാണാനാവുക. കുറേ നാൾ ഇത് വാർത്തകൾ നിലനിൽക്കും. ലഭിച്ച കള്ളപ്പണവും കൊണ്ട് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടും. ചിലരൊക്കെ ഒന്നോ രണ്ടോ മാസം ജയിലിൽ കിടന്നേക്കാം. പക്ഷെ വീണ്ടും മറ്റൊരു തട്ടിപ്പ് കേസുമായി വീണ്ടും എവിടെയെങ്കിലും ആരെങ്കിലും പൊങ്ങിവരും. ഇതാണ് കേരളത്തിലെ കള്ളപ്പണം, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ കള്ളപ്പണം സൃഷ്ടിക്കുന്ന സ്വാധീനം. ഇത് തുടച്ചു നീക്കാൻ സംസ്ഥാന സർക്കാർ തീർച്ചയായും ശ്രമിച്ചേ മതിയാകൂ. കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ചില നടപടികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കണം. അതിന് ഇവിടെ ഒരു അഴിമതിരഹിത സർക്കാർ വരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തിന് പച്ചക്കൊടി കാട്ടിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ, മാത്രമല്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ അതിൽ ഡോളർ കെട്ടുകൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന മാഫിയ സംഘങ്ങളുള്ളപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രമാത്രമാണ് സർക്കാരിന് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കുക എന്നത് മറ്റൊരു ചോദ്യചിഹ്നവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ.
ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.